അതിതീവ്രമായ മഴയും ശക്തമായ കാറ്റും രൂക്ഷമായ കടൽക്ഷോഭവും തുടരുമെന്നാണ് മുന്നറിയിപ്പ്. സർക്കാർ സംവിധാനങ്ങളും പൊതുജനങ്ങളും അതീവ ജാഗ്രത തുടരണം. ഇന്ന് രാത്രി വളരെ നിർണായകമാണ്. കാലാവസ്ഥാ വകുപ്പ് റെഡ്, ഓറഞ്ച്, അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ള ജില്ലകളിലും സമീപ ജില്ലകളിലും അതിതീവ്ര മഴയോ അതിശക്തമായ മഴയോ ഉണ്ടാകും. പ്രതീക്ഷിച്ചതിലും വേഗത്തിലാണ് ചുഴലിക്കാറ്റിന്റെ വികാസവും സഞ്ചാരവും. നാളെ പകലോടുകൂടി തന്നെ ചുഴലിക്കാറ്റ് കേരള തീരത്ത് നിന്ന് വടക്കോട്ട് നീങ്ങാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. എന്നിരുന്നാലും നാം ജാഗ്രത കൈവിടാതിരിക്കണം. കാറ്റിന്റെ സ്വാധീനം കൂടുതൽ ഉണ്ടാകാൻ സാധ്യതയുള്ളത് വടക്കൻ ജില്ലകളായ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ്. സമീപ ജില്ലകളിലും കാറ്റ് പ്രതീക്ഷിക്കാം. അതുകൊണ്ട് ശക്തമായ കാറ്റ് മൂലമുള്ള അപകടങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ടുള്ള മുന്നൊരുക്കങ്ങൾ ആവശ്യമാണ്. അപകടാവസ്ഥയിലുള്ള മരങ്ങൾ, പോസ്റ്റുകൾ, ബോർഡുകൾ, മറ്റ് വസ്തുക്കൾ എന്നിവ സുരക്ഷിതമാക്കി മാറ്റണം. ഓരോ കുടുംബവും അവരവരുടെ ഭൂമിയിലെ മരങ്ങൾ ശ്രദ്ധിക്കണം. ആവശ്യമെങ്കിൽ ചില്ലകൾ വെട്ടിക്കളയണം. അതുപോലെ ചെറിയ ചാലുകൾ തടസ്സപ്പെട്ടിട്ടില്ല എന്നും ഉറപ്പുവരുത്തണം. അതിതീവ്ര മഴ തുടരുകയാണെങ്കിൽ നഗരങ്ങളിലും താഴ്ന്ന പ്രദേശങ്ങളിലും വെള്ളപ്പൊക്കം, വെള്ളക്കെട്ട്, മലയോര മേഖലയിൽ ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചൽ തുടങ്ങിയ കടൽക്ഷോഭവും തുടരുമെന്നാണ് കാണുന്നത്.